വിശദമായ വാർത്തയിലേക്ക് നടൻ ഷമി തിലകനെ താരസംഘടന അമ്മയിൽ നിന്ന് പുറത്താക്കി അച്ചടക്ക ലംഘനം ആരോപിച്ചാണ് നടപടി ഷമി തിലകനോട് വിശദീകരണം ചോദിച്ചെങ്കിലും നൽകിയില്ലെന്നാണ് അമ്മ നേതൃത്വത്തിന്റെ വിശദീകരണം എം സനീഷ് കുമാർ ചേരുന്നു അനീഷ് അച്ചടക്ക ലംഘനമാണ് അമ്മ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പുറത്താക്കാനുള്ള കാരണമായി എന്തായിരുന്നു സംഭവിച്ചത് അമ്മയുടെ പ്രതികരണം ഷമി തിലകൻ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് धन्य अम्मा जनरल बोडी योग मोबाइल फोणी दृश्य पगर्ती रीति आरोप शमी तेरे उयरते आमीतन आवश्यक उयरू मम्मूटी अटकम तार अतमे वे निर्देश नल्कि अच्छा समि की मुंबागे हाजर इक्यू विशदीकरण नल्कम शमी तेरे संघटना आवश्यक आद्य ठीक ई मत तेरक अच्छा समि की मुंबागे चूं का षमी तेवन और विशदीकरण कुछ रु तवण अच्छी मुंबागे हाजरा नोटिस विशदीकरण वार्तोड षमी तिलकन प्रति अद ഫേസ്ബുക്കിൽ ഞാനൊരു അഭിപ്രായം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ അതിനകത്ത് അങ്ങനെ എന്താണ് എന്നെ പുറത്താക്കാനും മാത്രമുള്ള കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളും കൂടെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ല ഞാൻ പിന്നെ എനിക്ക് തന്നിരിക്കുന്ന ഷോക്കോസ് നോട്ടീസ് എന്ന് പറയുന്നത് ഇപ്പോ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല നേരത്തെ എല്ലാ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായ മറുപടി കൊടുത്തതാണ് ആ മറുപടി തൃപ്തികരമല്ലാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ എന്താണ് തൃപ്തികരമല്ലാത്തത് എന്നുള്ളതിനെ അറിയിച്ചിട്ടില്ല തൃപ്തികരമായ മറുപടി ഞാൻ വേണ്ട കയ്യിൽ നിന്ന് വേണമെന്ന് ആവശ്യപ്പെടാനായിട്ട് ഉള്ള അധികാരം അവർക്കുണ്ട് അതവര് അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ത് കാര്യം കൊണ്ടാണ് എന്നെ പുറത്താക്കുന്നത് എന്നുള്ളത് അറിയാതെ എനിക്കത് പറയാൻ പറ്റില്ല നമ്മൾ പറയത്തില്ലേ ഈ പ്രളയം വരാൻ പോകുന്നു ഇപ്പോഴേ മുണ്ട് മുടക്കി കിട്ടുന്ന കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് അതായത് എന്നടുത്ത് കൃത്യമായ ചോദ്യങ്ങളുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വേർഡ് ബൈ വേർഡ് സെന്റൻസ് ബൈ സെന്റൻസ് പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഷമി തിലകനെ താരസംഘടന അമ്മ പുറത്താക്കി അച്ചടക്ക നടപടി ചൂണ്ടിക്കാട്ടിയാണ് പുറത്താക്കൽ എം എസ് അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട് അനീഷ് നേരത്തെ തന്നെ ഇപ്പം വിജയബാബുവിന്റെ വിഷയമാണെങ്കിലും അതിനു മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സിദ്ദിഖും ഇടവേള ബാബുവും ഉൾപ്പെടെയുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ച കാര്യത്തിലാണെങ്കിലും പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഷമി തിലകൻ അറിയിച്ചിരുന്നു തന്റെ സോഷ്യൽ മീഡിയ വഴി ഈ വിയോജിപ്പുകൾ അദ്ദേഹം പബ്ലിക്കായി തന്നെ അറിയിച്ചതാണ് അതും കൂടി ചർച്ചയായിരിക്കും സ്വാഭാവികമായിട്ടും അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി ധന്യ അമ്മ ജനറൽ ബോഡി യോഗത്തിന്റെ ചടങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പൊതുയോഗം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ താരങ്ങൾ ഓരോരുത്തരായി മടങ്ങുന്നതും നമുക്ക് കാണാം എന്തായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ട് കാരണങ്ങളാണ് ഈ പുറത്താക്കലുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്ന് ഈ അച്ചടക്ക സമിതിക്ക് മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകണമെന്ന സംഘടനയിൽ നിന്ന് നിർദ്ദേശം ആ ഷമി തിലകൻ പാലിച്ചില്ല മറ്റൊന്ന് സംഘടനാ ഭാരവാഹികൾക്കെതിരെ ഫേസ്ബുക്കിൽ മോശം രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ രണ്ട് കാര്യത്തിലാണ് നടപടിയെടുത്തത് ഇന്നത്തെ യോഗത്തിൽ നടൻ ജഗദീഷ് മാത്രമാണ് ഇത്തരമൊരു നടപടിയെ എതിർത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് മുഴുവൻ താരങ്ങളും ഈ അച്ചടക്ക നടപടിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കുറിപ്പ് ഷമീത്തിനകത്ത് നൽകും എന്നാണ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് ഈ പുറത്താക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 4 മണിക്ക് മോഹൻലാൽ അടക്കമുള്ള ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഈ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെയധികം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പാകെ ചോദിക്കേണ്ട അല്ലെങ്കിൽ അത്തരം നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്തായി താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു അക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം താരസംഘടനയുടെ ഭാഗത്ത് ഔദ്യോഗികമായി തന്നെ നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് ഈ ഷമി തിലകൻ്റെ പുറത്താക്കൽ തന്നെയാണ് അത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം ആ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ധന്യവാദം ശരി ഷമി തിലകനെ താരസംഘടന അമ്മ പുറത്താക്കിയിരിക്കുന്നു അച്ചടക്ക ലംഘനത്തിലാണ് നടപടി എന്നാണ് അറിയുന്നത് അനീഷ ഇവിടെ മറ്റാരും ഇത് ചോദ്യം ചെയ്തില്ലേ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തത്
എതിർത്തില്ലേ? നമുക്കറിയാം തിലകനെയൊക്കെ അന്ന് പുറത്താക്കിയ സമയത്ത് എന്താണ് സംഭവിച്ചത്, അത് പലർക്കും വിയോജിപ്പുള്ള കാര്യമായിരുന്നു. പിന്നീടാണ് പലരും അത് തിരുത്തി പറഞ്ഞതുപോലും. ഇപ്പോൾ ഷമ്മിത്തിലകനും അതേ രീതിയിൽ നടപടി നേരിടേണ്ടി വരുന്നു അമ്മ എന്ന സംഘടനയിലൂടെ. ആരും എതിർത്ത് സംസാരിച്ചില്ലേ? തീർച്ചയായും അതേ ചരിത്രം തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. നടൻ തിലകനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതിന് സമാനമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഷമ്മി തിലകനെയും ഇപ്പോൾ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരാൾ മാത്രമാണ് ഈ നടപടി വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നടൻ ജഗദീഷാണ്. ഇത്ര കടുത്ത നടപടി അദ്ദേഹത്തിനെതിരെ വേണ്ട എന്നൊരു നിലപാട് നടൻ ജഗദീഷ് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റാരും കാര്യമായ ഒരു എതിർപ്പ് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചില്ല. നേരത്തെ അമ്മ ജനറൽ ബോഡി യോഗത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി, അല്ലെങ്കിൽ അവിടുത്തെ സംഭാഷണങ്ങൾ മൊബൈൽ ഫോണിലൂടെ പകർത്തി എന്ന ഗുരുതരമായ കുറ്റം ചെയ്തു എന്ന ആരോപണം ഉയർന്നപ്പോൾ തന്നെ അന്നത്തെ യോഗത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ഷമ്മി തിലകനെതിരെ ഒരു നടപടി വേണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഇടപെട്ട് അത്തരത്തിൽ തിടുക്കപ്പെട്ട നടപടി വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതുപോലെ ഈ മമ്മൂട്ടിയൊക്കെ നേരത്തെ ഷമ്മിക്കെതിരെ നടപടി എടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നല്ലോ സംഘടനയോട്. പക്ഷേ അന്ന് ചേർന്ന ജനറൽ ബോഡിയിൽ ഷമ്മി തിലകനെ താക്കീത് ചെയ്ത് വിടുകയായിരുന്നു. ഇന്നിപ്പോൾ മമ്മൂട്ടിയെ പോലെയുള്ള സീനിയർ ആക്ടേഴ്സ് ഒന്നും ഇതിനെതിരെ സംസാരിച്ചില്ലേ ജഗദീഷ് അല്ലാതെ? ഇന്ന് ജഗദീഷ് മാത്രമാണ് ഷമ്മി തിലകൻ അനുകൂലമായി സംസാരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു താരങ്ങൾ ആരും കാര്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. കാരണം നേരത്തെ ഇത്തരം ഈ ജനറൽ ബോഡി യോഗത്തിൽ തന്നെ നടപടി എടുക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ അന്ന് മമ്മൂട്ടി ഇടപെട്ട് കാര്യങ്ങൾ തണുപ്പിച്ചെങ്കിലും പിന്നീട് അച്ചടക്ക സമിതിക്ക് മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകണമെന്ന ഒരു നിർദ്ദേശമാണ് അമ്മയിൽ നിന്നും ഉണ്ടായത്. പക്ഷേ അത്തരമൊരു നേരിട്ട് ഹാജരായി ഒരു വിശദീകരണം നൽകാൻ ഷമ്മി തിലകൻ തയ്യാറായില്ല. ഒപ്പം ഈ ഇടവേള ബാബു അടക്കമുള്ള ആളുകൾക്കെതിരായ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ഒരു അച്ചടക്കരാഹിത്യമായി കണക്കാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലും കൃത്യമായ ഒരു വിശദീകരണം ഷമ്മി തിലകൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആ സംഘടന കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്, അല്ലെ എന്തൊക്കെ നടപടികളുടെ പുറത്താണ് ഈ അച്ചടക്ക നടപടി കൈക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ അമ്മ അല്പസമയത്തിനകം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ വിശദീകരണം ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംഘടനയിലെ ആളുകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഒരാൾ മാത്രമാണ് പരസ്യമായി ഷമ്മി തിലകനെതിരെ നടപടിയെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടത്. അത് നടൻ ജഗദീഷാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. താരങ്ങളൊക്കെയായി ഓരോരുത്തരായി മടങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അല്പസമയത്തിനകം ഭാരവാഹികൾ വാർത്താസമ്മേളനം നടത്തി. ഈ അമ്മ താരസംഘടനയുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നടൻ വിജയബാബുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവരെല്ലാം കൃത്യമായൊരു വിശദീകരണം അതത് ഘട്ടത്തിൽ അമ്മ നൽകിയിരുന്നില്ല. ഒപ്പം WCCയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങൾ, വലിയ പരാതികളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യങ്ങളുമൊക്കെ നടൻ മോഹൻലാൽ അടക്കമുള്ളവർ ഒരു വിശദീകരണം നൽകുമെന്ന് നമുക്ക് കരുതാം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അമ്മ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത സുരേഷ് ഗോപി അമ്മയുമായി സഹകരിച്ചു പോകുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. 98 സരസമായി തന്നെ ഇറങ്ങിപ്പോയതാണ് വിഷയം, അവിടെയാണ് തുടങ്ങിയത്. അപ്പൊ അന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു ഫുൾ ഫ്ലഷ്ഡ് ആയിട്ട് ഇതിനിടയ്ക്ക് ഒരു ഇലക്ഷന് മാത്രം നിർബന്ധിച്ചത് കൊണ്ട് വന്ന് വോട്ട് ചെയ്തു. അതല്ലെങ്കിൽ 98 ശേഷം ഒരു ജനറൽ ബോഡിയിലേക്ക് വരുന്നത് ആദ്യമായിട്ട്. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. അല്ല അതൊക്കെ മുമ്പോട്ട് പോട്ടെ, തീരുമാനിക്കാം. രാഹുൽ ഗാന്ധി MPയുടെ കൽപ്പറ്റയിലെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റുണ്ടാകും. നിലവിൽ 30 SFI പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആക്രമണത്തിൽ 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയിലെ പാർട്ടിക്കെതിരെയുള്ള UDF അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വൈകിട്ട് കൽപ്പറ്റയിൽ CPMന്റെ പ്രതിഷേധ റാലി. ബഫർ സോൺ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിലെ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. SFI പ്രവർത്തകർ 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സംഘർഷത്തിൽ സർക്കാരിന് 30,000 രൂപയുടെ നഷ്ടമുണ്ടായി. പോലീസിനെ മർദ്ദിച്ചതിനു ശേഷമാണ് പ്രതികൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് കയറിയതെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ SFIയുടെ സമരത്തെ തള്ളിപ്പറയില്ലെന്നും MD ഓഫീസിൽ നടത്തിയ അക്രമങ്ങളോടാണ് വിയോജിപ്പെന്നും CPM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കും. വിദ്യാർത്ഥികൾക്കിടയിൽ വന്നിട്ടുള്ള പോരായ്മകൾ എന്താണെന്ന് പരിശോധിച്ച് അവരുടെ പേരിൽ സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കും. അവർ ഉയർത്തിയ മുദ്രാവാക്യം തെറ്റൊന്നുമല്ല, പക്ഷേ
ആഫീസിനകത്ത് കയറിയ തെറ്റാണ്. ആ തെറ്റിനെ തെറ്റായി കാണിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ്. അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 30 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇതിനിടയിലാണ് യു ഡി എഫ് റാലിക്ക് മറുപടി നൽകാൻ കൽപ്പറ്റയിൽ വൈകിട്ട് സി പി ഐ എം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് 18 വയനാട്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ SFI പ്രവർത്തകർ നടത്തിയ അതിക്രമം തള്ളി CPM. പാർട്ടി അംഗങ്ങൾ ഉണ്ടെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും SFI പ്രവർത്തകർക്കെതിരെ എന്ത് നടപടി വേണമെന്ന് SFI തീരുമാനിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഓഫീസിലെ ഗാന്ധി ഫോട്ടോ തകർത്തതിൽ SFIക്ക് ഉത്തരവാദിത്വമില്ലെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാന സമിതിയിൽ പാർട്ടി വയനാട് ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. SFIയുടെ രാഹുൽ ഗാന്ധി ഓഫീസ് ആക്രമണത്തിൽ CPM വയനാട് ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇത്തരമൊരു സമരം CPM ജില്ലാ നേതൃത്വം അറിയാത്തത് പിടിപ്പുകേടെന്നായിരുന്നു വിമർശനമുണ്ടായത്. പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി പി ഗഗാറിന്റെ വിശദീകരണം. സമരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നായിരുന്നു സംസ്ഥാന സമിതിയിലെ പൊതുവികാരം. അക്രമത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടിയുണ്ടാകും. പാർട്ടി മെമ്പർമാരാരെങ്കിലും ഇതിൽ പങ്കാളികളാണെങ്കിൽ അവർക്കെതിരായിട്ടുള്ള കർശനമായ സംഘടനാ നടപടി സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസ് പറയുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക നടക്കില്ല. പോലീസ് ഇതിൽ ജാഗ്രത പുലർത്തണം. കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് പ്രതികളെ തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യത്തിലൊരു കരുതൽ ഉണ്ടാകണം. അത് പോലീസ് ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമാണ്. ദേശാഭിമാനി ഓഫീസ് ആക്രമിച്ചതും മാധ്യമപ്രവർത്തകരോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റത്തെയും CPM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ചോദ്യങ്ങളൊന്നും വേണ്ട എന്നതാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ പ്രകോപിതനാകുന്ന നിലയല്ല പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കേണ്ടത്. ലേഖകനെ ഭീഷണിപ്പെടുത്തുകയും DCC ഓഫീസിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനും മുതിർന്നു. അതിനുശേഷം അവരുടെ റാലിക്കിടയിലാണ് ദേശാഭിമാനി ഓഫീസ് അടിച്ചു തകർത്തത്. ഇങ്ങനെ നേതൃത്വത്തിന്റെ അനുഭവത്തോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വീണ ജോർജിന്റെ സ്റ്റാഫ് അവിഷ്യത്തിനെ അക്രമം നടന്ന ശേഷം തന്നെയാണ് മാറ്റിയതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി MPയെ വയനാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന സ്മൃതി ഇറാനിയുടെ ആഹ്വാനമാണ് SFIക്കാർ ഏറ്റെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്തതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തുന്ന CPMന് എന്തോ കുഴപ്പമുണ്ടെന്നും VD സതീശൻ പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസ് ആക്രമിച്ച SFIക്കാരെ കൊണ്ട് ഈ ജില്ലാ സെക്രട്ടറി അദ്ദേഹം നടത്തുന്ന കിഡ്നി പേഷ്യൻസിന് വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗികൾക്ക് വേണ്ടി നടത്തുന്ന പദ്ധതികളുടെ എല്ലാം ഫയലൊക്കെ എടുത്തുകൊണ്ടുപോയത് മോഷ്ടിച്ചുകൊണ്ടുപോയത് SFIക്കാരെ കൊണ്ട് കവർച്ച ചെയ്യിപ്പിച്ചു. അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി റിവ്യൂ മീറ്റിംഗ് നടത്തുകയും പീരിയോഡിക്കലായി അവിടെ സന്ദർശിക്കുകയും ആ പരിപാടികളിൽ പങ്കെടുക്കുകയും ജില്ലാ കളക്ടറേറ്റിലെ പദ്ധതികളുടെ റിവ്യൂ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്. സ്മൃതി ഇറാനി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി വയനാട്ടിലെത്തും, എന്നിട്ട് ഒരു ആഹ്വാനം നടത്തുന്നു, രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് നിങ്ങൾ തുരത്തണം. അതിനുള്ള ശേഷി കേരളത്തിലെ BJP ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ CPM കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനൊന്നുള്ള ശേഷിയുള്ള ഒരു CPM ഇല്ല എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ പശുത്തൊഴുത്ത് നിർമ്മിക്കുന്നു. തൊഴുത്തിനൊപ്പം ക്ലിഫ് ഹൌസിന് ചുറ്റുമതിലും നിർമ്മിക്കും. ഇരു നിർമ്മാണങ്ങൾക്കുമായി 42.9 ലക്ഷം രൂപ അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പാണ് അനുമതി നൽകിയത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? കഴിഞ്ഞ 22-ാം തീയതിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ കോമ്പൗണ്ടായ ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിൽ പുതിയ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ക്ലിഫ് ഹൌസിന്റെ ചുറ്റുമതിൽ ചില ഭാഗങ്ങളിൽ തകർച്ചയുണ്ട് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ട്, അത് പുനർനിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് കാര്യത്തിനുമായാണ് 42 ലക്ഷം രൂപ 90,000 രൂപ ഇപ്പോൾ അനുവദിച്ച ഉത്തരവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പുതിയ കാർ വാങ്ങുന്ന വാർത്ത പുറത്തു വന്നത്. ഇത്തരത്തിൽ പുതിയ കാർ വാങ്ങുന്നത് ആഡംബരമാണ് എന്നുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ കാലിത്തൊഴുത്തിനും കോമ്പൗണ്ട് വാളിനും അതായത് ചുറ്റുമതിലിനുമായി ഇപ്പോൾ 42 ലക്ഷം രൂപയിലധികം അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത്. ധന്യ. ശരി, നന്ദി ഉമേഷ്. മഹാരാഷ്ട്രയിലെ മഹാനാടകം. മഹാരാഷ്ട്രയിലെ കൂറുമാറ്റത്തിൽ നിയമ പോരാട്ടത്തിനൊപ്പം
തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളും. വിമതർക്ക് നിയമസഹായം നൽകാൻ ദേവേന്ദ്ര ഫഡ്നാവിസ് വിളിച്ച മുതിർന്ന നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. പാർട്ടി രൂപീകരണ ചർച്ചകൾക്കായി ഏക്നാഥ് ഷിൻഡെ വിളിച്ച യോഗം തുടരുന്നു. ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിടാൻ ശിവസേന നേതൃത്വം വിമതരെ വെല്ലുവിളിച്ചു. भरोसा जो है वो उद्धव ठाकरे जी के नेतृत्व में जो शिवसेना है उसका ऊपर लोग रखेंगे. जैसे कल उद्धव जी ने कहा कि आपने जो लोग बाहर गए हैं वो शिवसेना नाम का इस्तेमाल ना करें और अपना बाप का नाम का इस्तेमाल करो और वोट मांगे. मुंबई में तो आना पड़ेगा ना. शिवसैनिक जमीन पर है, हजारों लाखों शिवसैनिक, हमारे एक इशारा का इंतजार है बस. അയോഗ്യരാക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏകനാഥ് ഷിൻഡെ അടക്കം 16 വിമത എംഎൽഎമാർക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റ് നോട്ടീസ് അയച്ചിരുന്നു. 24 മണിക്കൂറിനകം മറുപടി നൽകണമെന്നാണ് നോട്ടീസിലെ നിർദ്ദേശം. അതിനിടെ ഷിൻഡെ അടക്കം 15 എംഎൽഎമാർക്ക് വൈ പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി. അതേസമയം മുംബൈയിലും താനെയിലുമടക്കം സംഘർഷം തുടരുന്നു. എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? തന്നെ, മഹാരാഷ്ട്രയിൽ നാടകീയ നീക്കങ്ങൾ തുടരുന്നതിനിടെ വിമത എംഎൽഎമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ശിവസേന നേതാക്കൾ ഉള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ഭാര്യ ഉൾപ്പെടെ രംഗത്തുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ എംഎൽഎമാരുടെ ഭാര്യമാരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും എംഎൽഎമാരോട് തിരിച്ചു വരാനായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഉദ്ധവ് താക്കറെയും ഗുവാഹട്ടിയിലെ ഹോട്ടലിൽ താമസിക്കുന്ന ചില എംഎൽഎമാർക്കുമായി നിരന്തരം സന്ദേശം അയക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അതിനിടെ ശിവസേനയുടെയും അതിന്റെ സ്ഥാപകൻ അന്തരിച്ച ബാലാസാഹേബ് താക്കറുടെയും പേരുപയോഗിക്കുന്നതിൽ നിന്ന് മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനയോ വിഭാഗത്തെയോ തടയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് ഉദ്ധവ് താക്കറെ സേനാ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഉദ്ധവ് താക്കറെ ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇതിനിടെ വിമത പക്ഷത്തുള്ള 16 എംഎൽഎമാരെ അയോഗ്യരാക്കാനുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് ഏകനാഥിന്റെ വിമത എംഎൽഎമാരുടെ യോഗം വിളിച്ചു ചേർത്തത്. അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഈ നീക്കം, അയോഗ്യ 16 എംഎൽഎമാരെ അയോഗ്യരാക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ പേര്, അതായത് ബാലാസാഹേബ് എന്ന ശിവസേന ബാലാസാഹേബ് എന്ന സഖ്യമുണ്ടാക്കാനും അത് പാർട്ടി രൂപീകരിക്കാനുമുള്ള നീക്കത്തിനെതിരെ ഉദ്ധവ് താക്കറെ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഏകനാഥിന്റെ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം വൈ പ്ലസ് കാറ്റഗറി സുരക്ഷയടക്കം ഇപ്പോൾ ഈ നേതാക്കൾക്ക് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ധന്യ. 6 സംസ്ഥാനങ്ങളിലായി നടന്ന ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശിലെ രാംപൂർ ലോക്സഭാ മണ്ഡലം സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ബിജെപി പിടിച്ചെടുത്തു. അസംഗഡ് മണ്ഡലത്തിലും ബിജെപിയാണ് മുന്നിൽ. സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് അസംഗഡും രാംപൂരും. മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് ഭഗവത്മാൻ രാജിവെച്ച പഞ്ചാബിലെ സംഗ്രൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി തോറ്റു. ശിരോമണി അകാലിദൾ അമൃത്സർ വിഭാഗമാണ് ഇവിടെ ജയിച്ചത്. ത്രിപുര മുഖ്യമന്ത്രി മണിക് സഹ ബാർഡോവാലി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 6000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4-ൽ 3 സീറ്റുകളും ബിജെപി നേടി. ബിജെപിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന മുൻ ആരോഗ്യമന്ത്രി സുദീപ് ബേദ് ബർമൻ അഗർത്തല സീറ്റ് നിലനിർത്തി. ആർഎസ്എസ് പരിപാടിയിൽ പങ്കെടുത്ത സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എൻ എ ഖാദറിന് മുസ്ലിം ലീഗിന്റെ താക്കീത്. ഖാദറിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തി. പാർട്ടിയുടെ നയസമീപനങ്ങൾക്കും സംഘടനാ മര്യാദകൾക്കും വിരുദ്ധമാകാതിരിക്കാൻ നേതാക്കൾ ജാഗ്രതയും കണിശതയും പുലർത്തണമെന്നും ലീഗ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പാർട്ടി തീരുമാനം ശിരസ വഹിക്കുന്നതായിരുന്നു കെ എൻ എ ഖാദറിന്റെ പ്രതികരണം. മുസ്ലിം ലീഗ് പാർട്ടി പിന്നെ ഒരു ശാസന നൽകിയെന്ന് ഞാൻ മനസ്സിലാക്കി. അറിയിപ്പായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും അത്രയും മനസ്സിലാക്കാനത് മതി. പാർട്ടി എടുത്ത ഏത് തീരുമാനവും ഞാൻ ശിരസ വഹിക്കും. പാർട്ടിക്ക് ഇതിനേക്കാളും ശക്തമായ നടപടികളും എൻ്റെ പേരിൽ സ്വീകരിക്കാനുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് പാർട്ടി എടുത്ത ഏത് തീരുമാനത്തിനോടും പൂർണ്ണമായി യോജിക്കുന്ന അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. മുസ്ലിം ലീഗിൻ്റെ ഒരു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ
തീരുമാനങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. സി ബി അനുബോധ ചേർന്നു. അനുബോധ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റായി പോയെന്നാണോ ഇപ്പോൾ കെ എൻ എ ഖാദർ പറയുന്നത്? ലീഗ് എന്താണ് പറഞ്ഞത്? ഖാദറിന്റെ മറുപടി. ഈ ഒരു പരിപാടി ഒരു സാംസ്കാരിക പരിപാടിയാണെന്ന് കണ്ടാണ് ഇതിൽ പങ്കെടുത്തത് എന്നായിരുന്നു കെ എൻ എ ഖാദർ മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ വിശദീകരണം. അതിൽ പാർട്ടിക്ക് പ്രശ്നമുണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായിട്ടും കെ എൻ എ ഖാദർ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്മേലുണ്ടായ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പാർട്ടി നിലപാട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കെ എൻ എ ഖാദറിന് ജാഗ്രത കുറവുണ്ടായി, സൂക്ഷ്മത കുറവുണ്ടായി, ഇത് ഒരു ഗൗരവമായിട്ടുള്ള വീഴ്ചയും ശ്രദ്ധക്കുറവുമാണെന്നാണ് വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങൾ ഏത് വേദിയിൽ പങ്കെടുക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുമ്പോഴുമെല്ലാം പാർട്ടി നയങ്ങളും സമീപനങ്ങളും സംഘടനാ മര്യാദയും ഓർക്കണമെന്നും അതിന് വിരുദ്ധമാകരുതെന്നും കൂടുതൽ ജാഗ്രതയും കനിശ്ചിതയും പുലർത്തണമെന്നും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇക്കാര്യം പൂർണ്ണ മനസ്സോടെ സ്ഥിരത വഹിക്കുന്നെന്നാണ് എൻ എ ഖാദറിന്റെ ഭാഗത്ത് ഒരു വിശദീകരണം ഉണ്ടായത്. മറ്റ് വിവാദങ്ങളിലേക്കോ മറ്റ് വിശദീകരണങ്ങളിലേക്കോ ഇപ്പോൾ കടന്നു പോകുന്നില്ലെന്നും പാർട്ടി എന്ത് പറയുന്നു അത് 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 പ്രകാരം പ്രവർത്തിക്കും എന്നുമായിരുന്നു എൻ എ ഖാദർ ആ ചോദ്യങ്ങളോട് നൽകിയത്. തൃക്കാക്കരയിൽ ന്യൂനപക്ഷ വോട്ട് ചോർന്നെന്ന് സി പി എം വിലയിരുത്തൽ. എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബി ജെ പി വോട്ടുകൾ സ്വാധീനിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ബി ജെ പി ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാകുമോ എന്നാണ് ശ്രമം. ഇടതുപക്ഷ വിരുദ്ധ മുന്നണി രൂപീകരണത്തിന്റെ സൂചനയാണ് തൃക്കാക്കര ഫലമെന്നും കോടിയേരി ആരോപിച്ചു. യു ഡി എഫിന്റെ കൂടെയുള്ള കക്ഷികൾക്ക് പുറമെ എസ് ഡി പി ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഇവരെല്ലാം സംഘടിതമായി യു ഡി എഫിന് വേണ്ടിയുള്ള പ്രചാരപര ചെയ്തു. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ എൽ ഡി എഫിന് ലഭിക്കേണ്ടത് വോട്ടിൽ ചെറിയ ചോർച്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വോട്ടർമാരിൽ ഈ മനോഭാവം പ്രകടമായിരുന്നു. അവർ അടിച്ചുവിട്ട സി പി എം വിരുദ്ധ പ്രചാരവേല അതൊരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ തന്നെ ഭിന്നിപ്പിക്കാനാണ് ബി ജെ പി കേരളത്തിൽ ശ്രമിക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം.